ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രം കാണുന്ന ഒരു വാചകമാണ് ദാനിയേൽ പ്രവചനം 5:27 രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യനെ ദൈവം ശോധന ചെയ്യുന്ന അനേക ഭാഗങ്ങളിൽ ഏറ്റവും ഗൗരവതരമായ പരാമർശം ഈ ഭാഗത്ത് തന്നെയാണ്. ഞാൻ നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടു എന്നാണ് തെക്കേൽ എന്ന അരാമ്യവാക്ക് വ്യാഖ്യാനിച്ച് ദാനിയേൽ പ്രവാചകൻ ബേൽശസർ രാജാവിനോട് പറയുന്നത്. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന ഒരു നാളുണ്ടെന്ന് ദൈവം യെഹെസ്കേൽ പ്രവാചകനിലൂടെ പറയുന്നു. വിശ്വാസിക്കും അവിശ്വാസിക്കും ഇത് ബാധകമാണ്. രണ്ട് സമയത്തിലും രണ്ട് വിധത്തിലും ആണെന്ന് മാത്രം. ഇവിടെ നാം ചിന്തിക്കുന്നത് വിശ്വാസിയുടെ കാര്യമാണ്. ദൈവം നമ്മെ തുലാസിൽ തൂക്കിയാൽ നമ്മുടെ മൂല്യം നിർണയിക്കപ്പെടും. അതിവിശുദ്ധ സ്ഥലത്തുള്ള പെട്ടകത്തെ കൃപാസനം കൊണ്ട് മൂടുമ്പോൾ തന്നെ പെട്ടകത്തിനുള്ളിൽ നിയമത്തിൻ്റെ കൽപ്പലകകൾ ഉണ്ടായിരുന്നു. ദൈവം ദൈവിക നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഏവരെയും വിധിക്കുന്നത്. യേശുക്രിസ്തു ഒഴികെ ലോകത്തിൽ ഒരാൾക്കു പോലും ദൈവിക പ്രമാണം സമ്പൂർണമായി നിവർത്തിപ്പാൻ കഴിഞ്ഞിട്ടില്ല. ക്രിസ്തു ന്യായപ്രമാണം നിവർത്തിച്ചുവെന്നും ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമെന്നും വചനം പറയുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിമിഷം ക്രിസ്തുവിൻ്റെ നീതിയും വിശുദ്ധിയും പാപിയുടെ മേൽ കണക്കാക്കപ്പെടുകയും ആ വ്യക്തി കൃപയുടെ പ്രമാണത്തിൻ്റെ അധീനതയിൽ ആകുകയും ചെയ്യും എന്നുള്ളത് മാറ്റമില്ലാത്ത സത്യമായിരിക്കുന്നു. അതിനുശേഷം എങ്ങനെയും ജീവിക്കാം എന്ന ചിന്തയെയും വചനം ശാസിക്കുന്നു. എന്നാലെന്ത്, ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ നാം പാപം ചെയ്യുകയെന്നോ? ഒരു നാളും അരുത് എന്ന് റോമാലേഖനം 6 നമ്മെ പഠിപ്പിക്കുന്നു. ദൈനംദിനം തൻ്റെ തുലാസിൽ നമ്മെ തൂക്കിയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ആ തുലാസിൽ നിൽക്കുവാൻ ധൈര്യമുള്ള എത്ര പേരുണ്ടാകും? നാം വാസ്തവമായി ക്രിസ്തുവിൻ്റെ നീതിയിലും വിശുദ്ധിയിലും നിലനിൽക്കുന്നില്ലെങ്കിൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്തിൽ ആശ്രയിച്ച് വീണ്ടെടുക്കപ്പെട്ട ഏവരും സ്വർഗത്തിൽ കാണപ്പെടും എന്ന ഉറപ്പ് ബൈബിൾ നൽകുന്നുണ്ട്. എന്നാൽ ക്രിസ്തുവിൻ്റെ വരവിൽ നമ്മുടെ സ്ഥാനത്തിനും പദവിക്കും പ്രതിഫലത്തിനും വ്യത്യാസമുണ്ടായിരിക്കും. അതിൻ്റെ കണക്ക് നമുക്ക് നൽകപ്പെട്ട ഈ പരീക്ഷണകാലത്തിലെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. പഴയ നിയമത്തിലെ 10 കൽപ്പനകളുടെ വിശദീകരണങ്ങൾ, സൂക്ഷ്മമായ അനേക നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൽപ്പനകളുമായി പുതിയ നിയമത്തിലുമുണ്ട്. ആദ്യത്തെ 3 കൽപ്പനകൾ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം വിശ്വാസിയുടെ ഹൃദയത്തിൽ എങ്ങനെയിരിക്കുന്നു എന്ന് പ്രബോധിപ്പിക്കുന്നതാണ്. ദൈവത്തിന് കൊടുക്കേണ്ട മുഖ്യസ്ഥാനവും മഹത്വവും വിശ്വാസി മറ്റൊന്നിനും കൊടുക്കുവാൻ പാടില്ല. യോഹന്നാൻ തൻ്റെ 1 ലേഖനമെഴുതി അവസാനിപ്പിക്കുമ്പോൾ ദൈവത്തിനു പകരം സ്നേഹിക്കപ്പെടുന്നതെന്തും മനസ്സിൽ വിഗ്രഹങ്ങൾക്ക് സമമായി രൂപം കൊണ്ട് അത്യന്തം അപകടകരമായി തീരുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു. 4 കൽപ്പന ദൈവത്തിൻ്റെ ദിവസത്തെക്കുറിച്ചുള്ളതാണ്. പഴയ നിയമശബത്തിനെ ക്രിസ്തു നിവർത്തീകരിച്ച് പുതിയ നിയമത്തിൻ്റെ, അതായത് തൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ദിനം കർത്തൃദിനമായി. കർത്തൃദിവസത്തെ അതീവ പ്രാധാന്യത്തോടെ കണ്ടുവേണം വിശ്വാസി ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ. സഭായോഗങ്ങളെ ഉപേക്ഷിക്കുവാൻ പാടുള്ളതല്ല എന്ന് അപ്പോസ്തോലനായ പൗലോസ് നിർദ്ദേശിച്ചിരിക്കുന്നു. ഇന്ന് ഈ തുലാസിൽ കുറവുള്ളവരായി കാണപ്പെടുന്ന വിശ്വാസികളുടെ എണ്ണം വലുതാണ്. 5 കൽപ്പന നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്ക എന്നതാണ്. ദൈവം അതൊരു വ്യക്തിയിൽ തൂക്കി നോക്കുന്നു. അനുഗ്രഹം പകരപ്പെടുന്നതിന് അതൊരു കാരണമായി കണക്കാക്കപ്പെടുന്നു എന്നാണ് വചനം പറയുന്നത്. പുതിയ നിയമലേഖനങ്ങളിൽ അതിൻ്റെ വ്യാപ്തി വലുതാക്കിയിട്ടുണ്ട്. 6, 7 കൽപ്പനകൾ കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത് എന്നിവയാണ്. ക്രിസ്തു തന്നെ അതിനും സൂക്ഷ്മമായ പുതിയ നിയമരൂപം നൽകിയിട്ടുണ്ട്. അത് പഴയ നിയമകൽപ്പനകളെക്കാളും കഠിനമായി തോന്നുമ്പോഴാണ് കൃപയുടെ വ്യാപ്തിയും ശക്തിയും രേഖപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ധർമ്മത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും വിശുദ്ധിയുടെയും തോത് നമുക്ക് കണ്ടെത്താം. അതായത്, മറ്റൊരാളുടെ പതനം കാണുവാൻ ആഗ്രഹിക്കരുത്, പ്രവർത്തിക്കുകയും അരുത്. ന്യായപ്രമാണം കൊലപാതകമെന്ന പ്രവൃത്തിയെ ശിക്ഷിക്കും. എന്നാൽ ക്രിസ്തുവിൻ്റെ പ്രമാണം ചിന്തകളെപ്പോലും പരിശോധിച്ച് ന്യായം വിധിക്കും. 7 കൽപ്പനയെയും ക്രിസ്തു പുതുതാക്കി. വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളിച്ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തുപോയി.
വ്യഭിചാരത്തിന്റെ പ്രവൃത്തി ന്യായപ്രമാണത്തിൽ വിലക്കുമ്പോൾ പുറമേ ആർക്കും കാണുവാൻ കഴിയാത്ത ദുർചിന്തയെ സ്വർഗം തൂക്കിനോക്കും. 8 ഉം 9 ഉം കൽപ്പനകൾ ഇതേവിധം തന്നെയാണ്. യഥാക്രമം മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത് എന്നാണവ. ഒരു വ്യക്തിക്ക് അർഹതപ്പെടാത്തത് കയ്യിൽ വരികയും നീതിയെ അനീതിയുടെ സാക്ഷ്യം കൊണ്ട് തകിടം മറിക്കുകയും ചെയ്യരുത് എന്ന് പുതിയ നിയമലേഖനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ആ അളവുകോൽ കൊണ്ട് സ്വയം അളക്കുവാൻ തയ്യാറാകുമ്പോൾ അധികം കൃപ പ്രാപിക്കേണ്ട ആവശ്യകത വിശ്വാസിക്ക് ബോധ്യമാകും. കാരണം നാം ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരായിരിക്കുന്നു എന്നതിനാലാണ്. 10-ാം കൽപ്പന വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല എന്ന് പറയുന്നത്? 10 കൽപ്പനകളിൽ ഒന്നിൽ തെറ്റിയാൽ എല്ലാറ്റിലും തെറ്റിയതായി കണക്കാക്കപ്പെടും. 9 എണ്ണത്തിലും തെറ്റിയില്ല എന്ന സാക്ഷ്യം മനുഷ്യരിൽ നിന്നും പ്രാപിക്കുവാൻ കഴിഞ്ഞേക്കാം. എന്നാൽ 10-ാം കൽപ്പനയായ മോഹിക്കരുത് എന്നതിന് ആർക്കും തെളിവ് നൽകുവാൻ കഴിയുകയില്ല. കാരണം അത് തികച്ചും ആന്തരികമാണ്, ഹൃദയത്തിനുള്ളിൽ സംഭവിക്കുന്നതാണ്. അതിന് ഉൾപ്പൂവുകളെയും നിലവുകളെയും ഗ്രഹിക്കുന്ന സ്വർഗത്തിന് മാത്രമേ തെളിവും സാക്ഷ്യവും നൽകുവാൻ കഴിയുകയുള്ളൂ. ലോകത്തിൽ ഒരാൾക്കു പോലും പൂർണ്ണമായി കൽപ്പനകളെ പാലിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ബൈബിൾ പറയുന്നത്. മറ്റു കൽപ്പനകളിൽ കണിശക്കാരായ പലരും 10-ാം കൽപ്പനയിൽ തെറ്റിക്കിടക്കുന്നവരാകാം. ദൈവം അത് അറിയുന്നു. നമുക്ക് അവകാശപ്പെടുവാൻ കഴിയാത്ത ഒന്നും സ്വന്തമാക്കാൻ മോഹിക്കരുത്, ആഗ്രഹിക്കുകയും അരുത്. അതിൻ്റെ പ്രത്യാഘാതം വലുതായിരിക്കും. നിഗളത്തോടു കൂടിയ ദുർമോഹമാണ് ഒരു ദൂതനെ സാത്താനാക്കിയതെന്ന് ഓർക്കുക. ദൈവം നമുക്ക് നൽകുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെന്തും ഭൗതികവും ആത്മീകവും നമുക്ക് മാത്രമേ നൽകുകയുള്ളൂ. അതുപോലെ തന്നെയാണ് മറ്റൊരാൾക്ക് തിരിച്ചും ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ നല്ല ആഗ്രഹങ്ങൾ നല്ലത് തന്നെയാണ്. ആഗ്രഹങ്ങളിൽ അന്യായവും അശുദ്ധിയും കലരുമ്പോഴാണ് അത് ദുർമോഹമായി തീരുന്നത്. ഒരു വ്യക്തിയെ ദൈവം തൻ്റെ തുലാസിൽ തൂക്കി നോക്കുമ്പോൾ ഈ പാപത്തിൻ്റെ കണക്ക് കൊടുത്തു തീർക്കുവാൻ കഴിയുന്നതിലും അപ്പുറമാണെന്ന് ബോധ്യപ്പെടും. ഇന്ന് ദൈവത്തിൻ്റെ തുലാസിൽ പരിശോധിക്കപ്പെടുവാൻ ഒരാഹ്വാനം വന്നാൽ എത്ര പേർ അതിന് ധൈര്യം കാണിക്കും? ആർക്കും അതിന് കഴിയുകയില്ല. എന്നാൽ ക്രിസ്തുവുമായി ചേർന്ന് നമുക്കതിന് സാധിക്കും. നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും ക്രിസ്തു മാത്രമാണ്. നാം ജീവിക്കുന്നതും ക്രിസ്തു മൂലമാണ്. ഒരുവൻ ക്രിസ്തുവിലും ക്രിസ്തു അവനിലും ആയി തീരുക എന്ന വചനത്തിൻ്റെ വ്യവസ്ഥ പാലിക്കപ്പെടുന്നവർക്ക് ദൈവത്തിൻ്റെ തുലാസിൽ തൂക്കപ്പെടുമ്പോൾ സന്തുലിതാവസ്ഥ കൈവരിക്കുവാൻ കഴിയും.